ഇന്നലെ രാത്രി തേർമൽസും അതിനു മുകളിലെ ഡ്രസ്സും അതിനു മുകളിലെ ജാക്കറ്റും ഇട്ടിട്ടും തണുപ്പ് വളരെ കൂടുതലായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നേരത്തെ തന്നെ എണീറ്റു. രാവിലത്തെ ലേക്കിൻ്റെ വ്യൂ ഇതാണ്. ഇത്ര ഭംഗിയുള്ളൊരു മോർണിംഗ് വ്യൂ ഞങ്ങൾ ഇതുവരെ പോയ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. തലേ ദിവസം വൈകുന്നേരം ഞങ്ങൾ ലേക്കിൽ പോയപ്പോൾ തണുപ്പ് വളരെ കൂടുതലായിരുന്നു. പക്ഷേ രാവിലെ സമയത്ത് അധികം തണുപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ നേരം ലേക്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി. വൈകുന്നേരം തന്നെ ഞങ്ങൾക്ക് തിരിച്ച് ലേയിലേക്ക് വരണമായിരുന്നു. അതുകൊണ്ട് ഏകദേശം ഒരു 10:30 ഞങ്ങൾ പാങ്ങോങ്ങിൽ നിന്ന് തിരിച്ചു. പാങ്ങോങ്ങിൽ നിന്നും ചാങ്ല പോകുന്ന വഴിയിലാണ് ഞങ്ങൾ റെയർ ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടത്. ഈ അനിമലിനെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ഇറങ്ങി. ഇത് സ്ക്യൂറൽ ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു അനിമലാണ്. ഇതിൻ്റെ പേര് മർമോട്ട് എന്നാണ്. ലോകത്തിൽ തന്നെ ആകെ 15 സ്പീഷീസ് മർമോട്ടുകളാണ് ഉള്ളത്. ഇതിൽ ഇവിടെ കാണുന്ന മർമോട്ടിനെ വിളിക്കുന്നത് ഹിമാലയൻ മർമോട്ട്സ് എന്നാണ്. ഇവർ കോളനി ആയിട്ട് മണ്ണിൻ്റെ അടിയിലാണ് താമസിക്കുന്നത്. സമ്മറിലാണ് ഇവർ ആക്റ്റീവ് ആവുക. സ്ക്യൂറൽ ഫാമിലിയിൽ തന്നെ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള അനിമലാണ് ഈ മർമോട്ട്സ്. കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള അനിമലാണത്. ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് ടൂറിസ്റ്റുകൾ ഇതിന് കഴിക്കാൻ വേണ്ടി തണ്ണിമത്തം കൊടുത്തു. പക്ഷേ അവരുടെ കൂടെ വന്ന ഗൈഡ് അവരെ വഴക്ക് പറയുകയായിരുന്നു. കാരണം അവിടെയുള്ള പുല്ല് മാത്രം കഴിച്ച് ജീവിക്കുന്ന ജീവികളാണിത്. പുറത്തുനിന്ന് എന്ത് ഭക്ഷണം കൊടുത്താലും അതിന് ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മർമോട്ടിനെ കൂടാതെ ഇവിടെ ഐബെക്സ്, സ്നോ ലെപ്പേർഡ്, റെഡ് ഫോക്സ്, ടിബറ്റൻ വൂൾഫ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനെയൊക്കെ റെയറായിട്ടേ കാണാറുള്ളൂ. പാങ്ഗോങ് ലേക്കിൽ നിന്നും ലേയിൽ പോകുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ഹൈ മൗണ്ടെയിൻ പാസ്സാണ് ചാങ്ല പാസ്. ടങ്സെ കഴിഞ്ഞ് ചാങ്ല എത്തുന്ന വരെയുള്ള റോഡ് വളരെ മോശമായിരുന്നു. ഈ മൗണ്ടെയിൻ പാസിൻ്റെ ഉയരം സീ ലെവലിൽ നിന്നും 17,688 അടിയാണ്. ലോകത്തിലെ തന്നെ 3rd ഹയസ്റ്റ് മോട്ടോറബിൾ റോഡാണ് ചാങ്ല പാസ്. ഇവിടെ ആകെ ഒരു കഫറ്റീരിയയാണ് ഉള്ളത്. ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ബൈക്കേഴ്സ് ഒട്ടിച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് കഫറ്റീരിയയുടെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് കാണാം. ചേച്ചി
पानी भैया ഞങ്ങൾക്ക് കരുതുങ്ങളെക്കാട്ടിലും തണുപ്പ് തോന്നിയത് ചാംലയിലായിരുന്നു. ഈ തണുപ്പത്ത് നല്ല ചൂട് ചായ ചൂട് നൂഡിൽസൊക്കെ കഴിച്ച് മഞ്ഞിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ലേയിലേക്ക് തിരിച്ചു.